ജെ പി സ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അഡ്മാസ് കോച്ച് അണിയിച്ചൊരുക്കിയ കൽമാസ് എന്ന് പറയുന്ന വണ്ടിയുടെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അഡ്മാസും കൽമാസും ഇപ്പോൾ കൊലമാസായി മാറിയ ഒരു കിടിലം വണ്ടിയാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ വണ്ടി. ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ സ്പേസ് ഇല്ലാത്ത കൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ നമ്മൾ കാണുന്നത്. അശോക് ലൈലൻഡിൻ്റെ ചീറ്റ BS6 ബസ്സാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അഡ്മാസാണ് വണ്ടി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ബസ്സിനെ കുറിച്ചുള്ള കൂടുതൽ പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വണ്ടീൻ്റെ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന അശോക് ലൈലൻഡ് ചീറ്റ ഇതിൽ വരുന്ന ഫീച്ചറുകൾ തന്നെയാണ് വണ്ടിക്കുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അവിടുന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. പേരിനതാക്കുന്ന കൽമാസ്. മേലെ ടോപ്പ് ലൈറ്റ് കാര്യങ്ങൾ. പേര് നമ്മൾ നേരത്തെ കണ്ട ഫാത്തിമാസ് എന്ന് പറഞ്ഞൊരു വണ്ടീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതേപോലെ തന്നെയാണ് എൻ്റെ ലെറ്റർ. കെൻ്റെ ഇടം വരെ വരുന്ന പോലെ ലെറ്ററിലെ കൊടുത്തിട്ട് അയാൾ അടിപൊളിയിൽ കൽമാസ് എന്ന നെയിം എഴുതിയിട്ടുണ്ട്. അങ്ങ് മാസ് ഹോൾഡേയ്സ് ഇവിടെ അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. മൈ ഓൺ സ്റ്റൈല് പവേഡ് ബൈ ഷാദൂസ് എന്നുള്ള സ്റ്റിക്കർ കാര്യങ്ങൾ കാണാം. ഇവിടെ കാഞ്ഞങ്ങാട് എന്നുള്ള സ്റ്റിക്കർ കാണാം. അതുപോലെ തന്നെ ഇവിടെ പാണത്തൂര് എന്നുള്ള സ്റ്റിക്കർ. ഇടയിൽ കൽമാസ് ഹോളിഡേയ്സിൻ്റെ ഒരു ബോർഡ്, ചെറിയ ബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രാജാത്തി എന്നുള്ള അവരുടെ എഡിഷൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടിൻ്റെ റൂട്ട് ബോർഡ് പാണത്തൂര് കൊടയഞ്ചാൽ രാജപുരം എന്നുള്ള റൂട്ട് ബോർഡ്. പിന്നെ സൈഡിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മേലതാക്കി നമ്മൾ നേരത്തെ കണ്ട ആ ടോപ്പ് ലൈറ്റ് കാര്യങ്ങൾ, അടിപൊളി കൊമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ട നമ്മളെ കാർട്ടൂണിലെ ഒരു കഥാപാത്രം. ഇവിടെ ബ്ലാക്ക് ഒരു ചാര കളർ പോലത്തെ ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഇവിടെ തീമ് കാര്യങ്ങളൊക്കെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പർപ്പിൾ കളറിൻ്റെ ഒരു മിക്സ് കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ബോഡിക്ക് ഇവിടെ സൈഡത്തെ കൊമ്പ് കാര്യങ്ങൾ കാണാം. ഈ ഫ്രണ്ടിൽ ഇവിടെ ബെന്നറ്റ് എന്നുള്ളൊരു സ്റ്റിക്കർ വർക്ക്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാം. ഇവിടെ നമ്മൾ ആ സൈഡിൽ കണ്ട അതേപോലത്തെ ഒരു കാർട്ടൂൺ കഥാപാത്രം. ഇവിടെ ബ്ലാക്ക് ആൻഡ് യെല്ലോ ബോർഡർ വരുന്ന ഇതിനുള്ളിലുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങൾ. ഇനി താഴത്ത് നമുക്ക് മഞ്ഞ ബ്ലാക്ക് കളർ തീമിൽ വരുന്നൊരു ലിപ്പ് കാര്യങ്ങൾ കാണാം. അതിൻ്റെ തൊട്ട് മേലെ ഒരു ബ്ലാക്ക് ഷാഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഞ്ഞ വെള്ള വരുന്നൊരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളുണ്ട്, നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ഇവിടെ ബമ്പറിൽ ഒരു മഞ്ഞ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, അതിനെ കറുപ്പ് ആൻഡ് സിൽവർ കളറിലുള്ള ഒരു ഷാഡോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രഷ് കാർഡ്, അതിൻ്റെ ബാക്കിൽ ഒരു മഞ്ഞ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവിടെ ഒരു മഞ്ഞ ബോർഡർ രണ്ട് സൈഡിലേക്കും വരുന്ന പോലെ അങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രഷ് കാർഡ്, ക്രഷ് കാർഡിൻ്റെ ഉള്ളിലായിട്ട് KL14AC 7192 എന്നുള്ള വണ്ടിയുടെ നമ്പർ കാര്യങ്ങൾ കാണാം. അതിൻ്റെ തൊട്ട് മേലായിട്ട് നല്ല ഒരു ബ്ലാക്ക് സിൽവർ കവറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി ഗ്രില്ല്, ഓടിയുടെ ഒരു ലോഗോ കാര്യങ്ങളുണ്ട്. അതിൻ്റെ തൊട്ട് മേലെ നമ്മളെ കണ്ണിൻ്റെ ചിഹ്നങ്ങളിലെ ഒരു സ്റ്റിക്കർ വർക്ക്, ഈറ്റ്, സ്ലീപ്പ്, ഷിഫ്റ്റ്, വീണ്ടും അങ്ങനത്തെ ഒരു കണ്ണിൻ്റെ സ്റ്റിക്കറിലൊക്കെ ആയിട്ട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് അതിൻ്റെ റേഡിയേറ്റർ കാര്യങ്ങൾ കാണാം. ഇവിടെ മേലെ ഓപ്പൺ ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഗ്രില്ലുണ്ട്. അതിൽ നമുക്ക് ആമിനാസ് എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു കണ്ണിൻ്റെ ചിഹ്നം രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലും കണ്ണ് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ ആ സൈഡിൽ പറഞ്ഞതേപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ്, അടിയിൽ ലിപ്പ് കാര്യങ്ങൾ. ഇവിടെ ഒരു കണ്ണിൽ വെള്ളം നിറഞ്ഞ് കിടക്കുന്നുണ്ട്. രണ്ട് ലൈറ്റാണ് വർക്ക് ചെയ്യുന്നത്, ഒന്നിൽ വെള്ളം കാര്യങ്ങളും ഇതായിട്ട് ഇതാവേണ്ട ഒരു ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ, WRC എന്നുള്ള സ്റ്റിക്കർ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ലിപ്പ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ടയർ ടു ഫ്രണ്ട് ഓവർഹാങ് എന്ന് പറയുന്നത് 1454 mm ആണ് ഓവർഹാങ് വരുന്നത്. വണ്ടിൻ്റെ വീൽ ബേസ് വരുന്നത് 5334 വീൽ ബേസ് വരുന്നത്. 295/80R 22.5 എന്നുള്ള ട്യൂബ്ലെസ്, അപ്പോളോൻ്റെ ട്യൂബ്ലെസ് ടയറാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ അതിൻ്റെ സൈസ് കണ്ടു. ഒരു മഞ്ഞ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ച് കാര്യങ്ങൾ കാണാം. അതിൻ്റെ തൊട്ട് മേലായിട്ട് കൽമാസിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഈ ഏരിയയിൽ ഇതാക്കണം, ഈ കൊമ്പിനോട് വരുന്ന സൈഡിൽ വരുന്ന നമ്മളെ ഈ ഫ്രണ്ട് കോട്ടൺ ഗ്ലാസ്സിൽ സ്റ്റിക്കർ കാര്യങ്ങൾ. നമ്മൾ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുള്ളത് അതേ ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പീസാണ് ആ സൈഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്.
പിന്നെ വിൻഡോന്റെ ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ, നല്ല അടിയിൽ അടിപൊളിയിലാണ് അഡ്മാസ് കൊടുത്തത്. നല്ല ക്യാപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയിൽ തന്നെയാണ് അത്. ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മേലെ ഒരു വെൽക്കം നല്ല ഒരു സ്റ്റിക്കർ കാണാം. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. സ്റ്റെപ്പ് കാര്യങ്ങൾ അലുമിനിയത്തിൻ്റെ നല്ല അടിപൊളി സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറിൽ നമുക്ക് പിടിച്ച് കയറാം. ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡത്തെ സീറ്റിനോട് വരുന്ന കമ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിവിടെ പിടിച്ച് കയറാനുള്ളത്. സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു അലുമിനിയത്തിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സ്റ്റെപ്പ്. ഇവിടെ നമുക്കൊരു ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. 24 പിന്നെ വോൾട്ടിൻ്റെ ബാറ്ററി ബോക്സാണ് ഇവിടെ വരുന്നത്. സാധാരണ നമുക്ക് ഈ സൈഡിൽ ലഗേജ് പിന്നെ സ്റ്റെപ്പിനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇതിന് ലഗേജാണ് അഡ്മാസ് കൊടുത്തിട്ടുള്ളത്. ഇത് തൊട്ടുമേലായിട്ട് ബോഡീൻ്റെ തൊട്ടുമേലായിട്ട് ഇതാ ചിപ്പ് എന്നില്ല, അവരുടെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്, ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഓണറും മോളോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഒരു പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടുമേലെ നമ്മൾ നേരത്തെ അവിടുന്ന് പറഞ്ഞതേപോലെ തന്നെയാണ് ഗ്ലാസ്സിൽ കാര്യങ്ങൾ, സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കോട്ടൺ ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് വായിക്കാം, എവരി മൊമെൻ്റ് ഈസ് എ ഫ്രഷ് ബിഗിനിങ്. നല്ലൊരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ കാര്യം സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ ഗ്ലാസ് വിൻഡോ ഗ്ലാസ് വരുന്ന ആ ഫ്രെയിം കാര്യങ്ങളുണ്ടല്ലോ, നല്ല അടുപ്പിച്ച് നല്ല വൃത്തിയിലാണത് ചെയ്തിട്ടുള്ളത്. ഇവിടെ വീലാർച്ച് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ടയറിൻ്റെ സൈസ്, ടയറിൻ്റെ നല്ല അടിപൊളി വീൽ കപ്പ് കാര്യങ്ങൾ, അപ്പോളോൻ്റെ ടയറാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ടയറിൻ്റെ സൈസ് നമ്മൾ ആ സൈഡിൽ കണ്ടത് അതേപോലെ തന്നെ 295/80 22.5 എന്നുള്ള ഇത്. അതുപോലെ തന്നെ മഞ്ഞ, ബ്ലാക്ക്, റെഡ് വരുന്ന ഒരു അടിപൊളി വീൽ കപ്പ് കാര്യങ്ങൾ, നല്ല അടിപൊളി ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചിട്ടുള്ള വീലാർച്ച് കാര്യങ്ങൾ കാണാം. നമുക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ മേലെ കയറ്റാൻ ലേഡർ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മളെ ലഗേജ് കമ്പാർട്ട്മെൻറ്റ് കാണാം. ഇനി ഇവിടെ ഒരു വെൽക്കം, ബാക്കത്തെ ഡോറിന് ഒരു വെൽക്കം സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കത്തെ ഡോറിൻ്റെ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡോറിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ബാക്കും ചെയ്തിട്ടുള്ളത്. അലുമിനിയത്തിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ പിന്നെ പ്ലാറ്റ്ഫോമായി ചെയ്തിട്ട് ഇവിടെ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കത്തെ ഈ സൈഡിലും ഇതേപോലെ തന്നെ കമ്പികളൊക്കെ കൊടുത്തിട്ടുള്ള, അവിടെ ഷീറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കാല് കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെ അഡ്മാസിൻ്റെ ഒരു ഡീറ്റെയിൽസ്, അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ലോഗോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് സൈഡിൽ ഇവിടെ വണ്ടിയുടെ നമ്പർ, KL 14 AC 7192 എന്നുള്ള നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ താക്കണ് ബസ്സിൻ്റെ മറുകാടിന് കൽമാസ് എന്നുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബസ്സിൻ്റെ ഡോർ സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. ഇനി വണ്ടിയുടെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബാക്കിൽ ഒറ്റയടിക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച, ബാക്ക് ലുക്ക് എന്ന് പറയുന്നത്, അഡ്മാസിൻ്റെ ബാക്ക് ലുക്ക്. ഇനി ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഏറ്റവും ബാക്കിൽ വണ്ടിയുടെ നമ്പർ എന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വണ്ടിയുടെ നമ്പർ KL 14 AC 7192. അതുപോലെ തന്നെ വണ്ടിക്ക് ബാക്കിൽ ഒരു ക്രഷ് കാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മേലായിട്ട് ഇതാണ് നീഡ് ഫോർ സ്പീഡ്, അണ്ടർഗ്രൗണ്ട്, 4x4 സ്പോട്ട് എന്നുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ. പിന്നെ ബാക്ക് സൈഡിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡി ഫോർ ചാമ്പ്യൻ എന്നുള്ള ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കാണാം. ഇവിടെ കാഞ്ഞങ്ങാട്, പാണത്തൂർ, ഒടയഞ്ചാല്, രാജപുരം, മാലക്കല്ല്, പനത്തടി എന്നുള്ള വണ്ടിൻ്റെ റോഡ് ബോർഡ് കാര്യങ്ങൾ കാണാം. തൊട്ടുമേലായിട്ട് പാണത്തൂർ, കാഞ്ഞങ്ങാട് എന്നുള്ള സ്റ്റിക്കർ വർക്ക്, വണ്ടിയുടെ തറവാട്ട് പേര്, തയ്യിൽ എന്നുള്ള പേര് കാര്യങ്ങൾ കാണാം. പിന്നെ വണ്ടിയുടെ സൈഡിലും ഗ്ലാസ്സിലൊക്കെ ആയിട്ട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബോറില്ലാത്ത രീതിയിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ടുമേലായിട്ട് മഞ്ഞ സ്റ്റിക്കറിൻ്റെ ഉള്ളിലൊരു വൈറ്റിൽ പിന്നെ കെ എന്നുള്ള റൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതായത് കൽമാസിൻ്റെ ഇത്. തൊട്ട് താഴത്തായിട്ട് അഡ്മാസിൻ്റെ ഒരു ലോഗോ കാര്യങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 5 റിയർ ലാമ്പ് വരുന്ന പിന്നെ റിയർ ലൈറ്റ് കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടിയിലെ ബമ്പറിൽ നമ്മുടെ വണ്ടീൻ്റെ ചേസിൽ വരുന്ന ആ സെയിം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അതേ ലൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ നമ്മളെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ബോറില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ വണ്ടീൻ്റെ ലാഡർ കാര്യങ്ങളൊക്കെ സൈഡിൽ അതും കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ എമർജൻസി ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇതാ രണ്ട് സൈഡിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നേരെ എമർജൻസി ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഏരിയ കാര്യങ്ങൾ, എമർജൻസി വിൻഡോ അത് കാണാം. നമുക്കതിൻ്റെ തൊട്ട് സൈഡിൽ ചെറിയ ഒരു വിൻഡോയും കൂടി കൊടുത്തിട്ടുണ്ട്. പൊതുവേ വണ്ടിക്ക് ഇവിടെ കുറച്ച് അത്യാവശ്യം വീതിയിലാണ് കൊടുക്കുക. ഇവിടെ വണ്ടിയുടെ നമ്പർ കാര്യങ്ങൾ കാണാം. വണ്ടിയുടെ റിയർ ഓവർ ഹാങ് എന്ന് പറയുന്നത് 3100 mm ആണ്. കാരണം 5334 വണ്ടീൻ്റെ വീൽ ബേസ് വരുന്നത്. ഇനി വണ്ടീൻ്റെ മേലത്തെ പിന്നെ കോട്ടൺ ഗ്ലാസ്സിൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടാതെ തന്നെ എവറി മൊമെൻറ്റ് ഈസ് എ ഫ്രഷ് പിന്നെ
ബിഗിനിങ് എന്നുള്ള സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ അടിയിൽ ചിപ്പു എന്നുള്ളവരുടെ ഡിസൈൻ നെയിം നമ്മൾ ആ സൈഡിൽ പറഞ്ഞതേപോലെ തന്നെ ഗ്ലാസ്സിനൊക്കെ നല്ല ക്യാപ്പ് ഇടാതെ നല്ല അടിപൊളിയിലാണ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ അഡ്മാസ് നൽകിയിട്ടുള്ളത്. ഇവിടെ വണ്ടിയുടെ വീലാർച്ച് കാര്യങ്ങൾ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സൈഡിൽ പറഞ്ഞതേപോലെ തന്നെ യെല്ലോ ബ്ലാക്ക് റെഡ് വരുന്ന ഇത് വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വണ്ടീൻ്റെ ടയറിൻ്റെ സൈസ് 295/80 22.5 എന്നുള്ള മിഷേലിൻ്റെ ടയറാണ് ഇവിടെ കൊടുത്തുള്ളത്. വീലാർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, നല്ല അടിപൊളി വീലാർച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ടയറിൻ്റെ സൈസ് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ആ സൈഡിൽ തന്നെ സെയിം സാധനം തന്നെയാണ് വരിക. 10x20 ടയറാണ് ഈ സൈഡിൽ വരുന്നത്. വണ്ടീൻ്റെ ടയറിൻ്റെ സൈസ് 10x20 ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ചിപ്പു എന്നുള്ള പേര്. 239 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്ന ഡീസലിൻ്റെ ടാങ്കാണ് ഇവിടെ വരുന്നത്. BS6 വണ്ടി ആയതുകൊണ്ട് തന്നെ ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് വരുന്നുണ്ട്. 24 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇവിടെ സൈലൻസറിൻ്റെ ചൂടൊക്കെ പിന്നെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്രില്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചൂട് കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അതിന് പിന്നെ ഹോള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കൽമാസിൻ്റെ ഒരു ലോഗോ കാണാം. ആ സൈഡിൽ കണ്ട അതേ സെയിം ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിൻ്റെ താഴെയായിട്ട് സൈഡിലായിട്ട് ഇതാ റെഡ് വൈറ്റ് ഒക്കെ വരുന്ന ഒരു പാർക്ക് ലൈറ്റ് കാര്യങ്ങൾ കാണാം. ഇനി ഇവിടെ ഡ്രൈവറിൻ്റെ ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മേലായിട്ട് ക്യാപ്റ്റൻ എന്നുള്ള ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറക്കാനുള്ള നോബ്, അതുപോലെ തന്നെ ഡ്രൈവർക്ക് ചവിട്ടി കയറാനുള്ള ഇത് കാര്യങ്ങളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇതുണ്ട്. പിന്നെ നമ്മൾ സാധാ വണ്ടിക്ക് പറയുന്ന പോലെ തന്നെ ഒരു ഗ്ലാസ് ഓപ്ഷൻ, അതായത് എഞ്ചിൻ്റെ ചൂട് കാര്യങ്ങളൊക്കെ കുറക്കാനുള്ള ഓപ്ഷന്. ഫ്രണ്ട് ഓവർഹാങ് നമ്മൾ നേരത്തെ ആ സൈഡിൽ പറഞ്ഞ അതേ സെയിം തന്നെ. അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ടയർ സൈസ് മറ്റു കാര്യങ്ങളൊക്കെ ആ സൈഡിൽ പറഞ്ഞ അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വീലാർച്ച് കാര്യങ്ങൾ, മഞ്ഞ വീൽ കപ്പ് കാര്യങ്ങൾ, നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സൈഡിൽ പറഞ്ഞ ഫ്രണ്ടിന് നേരം നമ്മൾ പറഞ്ഞ 295.80 22.5 റേഡിയസ് വരുന്ന ടയർ കാര്യങ്ങൾ, 10x20 ടയർ കാര്യങ്ങളാണ് ഉള്ളത്. ഇവിടുത്തെ ഓവർഹാങ് നമ്മൾ ആ സൈഡിൽ പറഞ്ഞത് തന്നെയാണ്. ടയറിൻ്റെ അവിടെ മുതൽ ഫ്രണ്ടിലേക്ക് വരുന്നത് 1454 mm ആണ്. 5334 വീൽ ബേസ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആ സൈഡിൽ പറഞ്ഞ അതേ പിന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കോട്ടൺ ഗ്ലാസ്സിനുള്ളത്, പിന്നെ വിൻഡോക്ക് കൊടുത്തിട്ടുള്ള ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ കൊമ്പിൽ നമ്മളെ വണ്ടീൻ്റെ പേര് കാണാം. ഇതാണ് ഈ സൈഡത്തെ ലുക്ക്. ഇനി നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ കാണാം. ഇവിടെ ഫ്രണ്ട് ഡോറ് കയറി വന്നു കഴിഞ്ഞാൽ നേരെ ഉള്ളിലേക്ക് കയറി വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കമ്പി കാര്യങ്ങളൊക്കെ പിടിച്ച് കയറാനുള്ള കമ്പി കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമൊക്കെ നല്ല അടിപൊളി പ്ലാറ്റ്ഫോമാണ് കൊടുത്തിട്ടുള്ളത്. പെട്ടി സീറ്റ് റെഡ് കളറിലാണ് പെട്ടി സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വണ്ടീൻ്റെ സീറ്റ് കാര്യങ്ങൾ, കർട്ടന് കാര്യങ്ങൾ ഇവിടെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാനിക് സ്വിച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തായിട്ട്. അതുപോലെ തന്നെ ഡ്രൈവർ ക്യാബിന് കാര്യങ്ങൾ, നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് നമുക്ക് വണ്ടി പോകാനായിട്ട്. നമുക്ക് ഡ്രൈവർ ഒന്ന് പരിചയപ്പെടാം. ജോഷി. ഡ്രൈവർ ക്യാബിൻ സാധാ നമ്മൾ കാണുന്ന അതേപോലത്തെ ഡ്രൈവർ ക്യാബിൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ മാഷാല്ലാ എന്നുള്ള ഒരു മ്യൂസിക് സിസ്റ്റം വരുന്ന ബോക്സിൻ്റെ ഇത്, ക്ലോക്ക് കാര്യങ്ങൾ, ഫാന്, അടിപൊളി ബാംഗ്ലൂർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ക്യൂവിൻ്റെ സീറ്റാണ്. അതുപോലെ തന്നെ സൈഡിൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈഡിൽ നീങ്ങിയൊരാക്കാറുള്ള റെഡ് കവർ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടി റണ്ണിങ്ങിലാണ് നമ്മൾ പറഞ്ഞു. പിന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് പഴയ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുമ്പോഴുള്ള റിവ്യൂ ആണ്. ഇത് ഡ്രൈവറിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന നമ്മൾ മതമൈത്രി നമ്മൾ പറയുന്നുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ എല്ലാ ബസ്സിലും കാണുന്നതാണ് ഇങ്ങനെ മതമൈത്രി മൂന്ന് ദൈവങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ അടിയിൽ കൽമാസ് ഹോളിഡേയ്സ് എന്നുള്ളത് അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങൾ ഡ്രൈവറിൻ്റെ ബാക്കിലത്തെ ഈ ഗ്ലാസ്സിൽ ഒരു കർട്ടൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ള അതായത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇവിടുത്തെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടു. പിന്നെ അതിന് കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ സ്റ്റാൻഡിൽ നിന്ന് പഴയ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർ മേലായിട്ട് നമ്മളെ കൺട്രോളിംഗ് സ്വിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ, സ്വിച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാന് കാര്യങ്ങൾ, സാധാ സ്റ്റാൻഡ്, പിന്നെ സ്റ്റാരിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാധാ സ്പീഡ് ഗിയർ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പെട്ടി സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതാണ് വണ്ടീൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അധികം സമയം കിട്ടിയില്ല. 3 ബസ്സിൻ്റെ വീഡിയോ ഇതിൻ്റെ സമയത്ത് ഒരുമിച്ചെടുത്തു നിന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബോണറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി കുഷ്യൻ കാര്യങ്ങളൊക്കെ ഇട്ട് സീറ്റാക്കിയിട്ട് സെറ്റാക്കിയിട്ട് അടിപൊളിയിൽ വെച്ചിട്ടുണ്ട്. ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ഡാഷ് ബോർഡ് കാര്യങ്ങൾ. നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഇടയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഫയർ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് വണ്ടി. ഇതപ്പോൾ ഏകദേശം ഫയർ സ്റ്റാൻഡിൻ്റെ തൊട്ടുപ്പുറത്തേക്ക് ഒരു ആൾട്ടാക്കും. നമ്മൾ അങ്ങനെ പോകുന്നു. ബാക്കി നമ്മൾ പണ്ട് നിർത്തിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഡ്രൈവറെ ഇത് കാണാം. നമ്മൾ പുതിയ ഇറങ്ങിയ ടമാസിൻ്റെ ബസ്സാണ് ഈ കടന്നു വരുന്നത്.
സൈലന്റിന്റെ മ്യൂസിക് അങ്ങനെ അടിപൊളിയല്ലേ. ഇപ്പോൾ വണ്ടി ഇവിടെ എത്തി, വണ്ടിയെ ഓഫാക്കുന്ന സൗണ്ട്, സൗണ്ടൊക്കെ അങ്ങനെയുണ്ട്, സൈലന്റിന്റെ സൗണ്ടൊക്കെ അടിപൊളിയല്ലേ. നമ്മൾ നേരത്തെ ഫ്രണ്ട് സീറ്റ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് ബാക്കിൽ വരുന്ന സീറ്റ്. അതുപോലെ തന്നെ അതേ സീറ്റിൻ്റെ അതേ കളർ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ എമർജൻസീൻ്റെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ സാധനം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫയറിൻ്റെ കുറ്റി കാണാം. ഇവിടെ എമർജൻസി ഡോർ ബ്രേക്ക് ചെയ്യാൻ ഹാമർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കണ്ട അതേ ചെറിയ ഒരു ഗ്ലാസ് പോർഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ ഓരോ സീറ്റിനുള്ള ഫാന് കാര്യങ്ങൾ, നല്ല ലെഗ് സ്പേസുള്ള സീറ്റ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബാംഗ്ലൂർ സീറ്റാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ, നമ്മൾ മണ്ണ് കാര്യങ്ങളൊക്കെ ആയാലും എടുത്ത് തട്ടാൻ പറ്റുന്ന ഒരു മാറ്റ് കാര്യങ്ങളൊക്കെ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. ഓരോ സീറ്റിനും നല്ല ലെഗ് സ്പേസ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. സീറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, ബാംഗ്ലൂർ സീറ്റാണ്, നല്ല അത്യാവശ്യം നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളാണ്. അത്യാവശ്യം എല്ലാവരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, പ്രൈവറ്റ് ബസ് കയറി കഴിഞ്ഞാൽ ലെഗ് സ്പേസ് ഉണ്ടാവില്ല എന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടില്ല, നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ്. സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നിക്കിളിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടില്ല, നല്ല ഇത് ഇരുന്നിട്ട് കാണുന്നുണ്ടല്ലോ. ഞാൻ എനിക്ക് ആറടി ഇല്ല, ഞാൻ ഇരുന്നിട്ടാണ് ഇത്രയും സ്പേസ് കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് നല്ല അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടീൻ്റെ ഓരോ സീറ്റിനും നമ്മൾ പറഞ്ഞ ഫാന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും. നമുക്ക് കാണാം ഇവിടെ ഫാന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലും ഫാന് കാര്യങ്ങളൊക്കെ ഓരോ സീറ്റിനും വേണ്ടിയിട്ടും കൊടുത്തിട്ടുണ്ട്. എന്താ ഓരോ സീറ്റിനും ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട്. എമർജൻസി എക്സിറ്റാണ് ഇവിടെ വരുന്നത്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. രണ്ട് സൈഡിൽ എമർജൻസീൻ്റെ ഗ്ലാസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുറത്തെ കമ്പി കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിലെ എമർജൻസി അവിടെ നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ ബെർത്ത് കാര്യങ്ങൾ, ബെർത്തിൽ പിടിച്ച് നിൽക്കാനുള്ള കമ്പി കാര്യങ്ങൾ, അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളില്ല, ലഗേജ് ഫെസിലിറ്റീസ് ഇല്ല, അത്യാവശ്യം സ്പേസ് ഉള്ള ബെർത്ത് കാര്യങ്ങൾ, മ്യൂസിക്കിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും സെയിം അങ്ങനെ തന്നെയാണ് കാണാം. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ, ഗ്ലാസിൻ്റെ കർട്ടൻ കാര്യങ്ങൾ അവിടെ കാണാം. അതൊക്കെ അവിടെ പിടിച്ച് നിൽക്കാനുള്ള കമ്പി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു ലഗേജിന് ഒരു ബോക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാന് കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടീൻ്റെ സീലിംഗ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ, സീലിംഗിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സീലിംഗിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് വണ്ടീൻ്റെ ഉള്ളിലെ സീലിംഗ്, ലൈറ്റ്. അത്യാവശ്യം ആർഭാടങ്ങൾ ഇല്ലാത്ത ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു നോർമൽ കണ്ടീഷനിലെ ലൈറ്റ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ്. അതുപോലെ തന്നെ സീലിംഗ് റെഡിഷ് കളറിലാണ് ഒരു സൈഡ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ യെല്ലോ പിന്നെ കളറിൽ ഈ തീം കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സൈഡിൽ സാധാരണ ഇങ്ങനത്തെ സിംഗിൾ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഫ്രണ്ടിലെ റോള് കാര്യങ്ങൾ കാണാം. ഇവിടെ കണ്ടില്ലേ, ഇതാ സിമ്പിളായിട്ടാണ് ലൈറ്റ് കാര്യങ്ങൾ. നമ്മളൊക്കെ ഒരു ബസ്സിലൊക്കെ കാണുന്ന ഒരു കളറിലാകുമ്പോഴാണ് ഇത്. അതുപോലെ തന്നെ അത്യാവശ്യം കളർ ലൈറ്റും സാധാ വൈറ്റ് ലൈറ്റും ബാം ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ ബർത്തിൻ്റെ സൈഡിൽ കാര്യങ്ങളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ കണ്ടില്ലേ ലൈറ്റ് കാര്യങ്ങൾ, ഇങ്ങനെയാണ് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കണൊരു കളർ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് വൈറ്റ് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇവിടെ ബാക്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആ ലൈറ്റ് കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് വണ്ടീൻ്റെ ബാക്കിലത്തെ ഗ്ലാസ്, അവിടെ കർട്ടൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സീറ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. ഇവിടെ സീറ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ നോക്കി. ഇവിടെ നമ്മൾ കർട്ടൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഈ വണ്ടിക്ക് ഇതാ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സൈഡിലും മേലെയും വരുന്നുണ്ട്. പക്ഷേ നൈറ്റിലാണ് ലുക്കുള്ളത്. വണ്ടിയുടെ ഫ്രണ്ടത്തെ ലൈറ്റ് എന്തായാലും ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ഡോർ ഓപ്പറേറ്റിംഗ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബെല്ലിൻ്റെ കയറ്, ബെല്ല് കാര്യങ്ങളുണ്ട്. ഇവിടെ സ്റ്റിക്കർ വർക്ക് ചെയ്ത ഡോറിൻ്റെത്, നമ്മൾ നേരത്തെ പറഞ്ഞ സീലിങ്ങിൻ്റെ ടോട്ടലുള്ള വ്യൂ ആണിത്. ഈ ബർത്തിൻ്റെ അടിയിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കരൂർ മിക്ക വണ്ടികൾക്കും കൊടുക്കുന്നതാണ് ബർത്തിൻ്റെ അടിയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ. രണ്ട് സൈഡിലും ഈ സൈഡിലതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പറയാത്തൊരു കാര്യമാണ് ഈ സീറ്റ്. ഈ സൈഡിൽ മൂന്നും ഈ സൈഡിൽ രണ്ടും, അങ്ങനെ 48 സീറ്റ്, 3-2 സീറ്റാണ് ബസ്സിന് വരുന്നത്. ഇപ്പോൾ ബാക്കിൽ കണ്ട അതേ ലൈറ്റ് തന്നെയാണ് ഫ്രണ്ടിലും ഉള്ളത്. കണ്ടില്ല, ഇതിപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്, ഒരു 4-4.5 സമയമായതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു ക്ലിയർ ഇല്ലാത്തത്. ഒരു ചെറിയൊരു ഇരുട്ടൊക്കെ വന്നാലാണ് ഈ ലൈറ്റ് കത്തുന്നത് കാണുന്നത്. അതുപോലെ തന്നെ വണ്ടിൻ്റെ ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ലൈറ്റ് ഉണ്ട്. ഇത് പക്ഷേ വലിയൊരു ആർപ്പാടില്ലാത്ത ലൈറ്റ്, മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ട്.
ഈ ബസ്സിലെ കണ്ടക്ടറാണ് രണ്ട് പേര് റിനീഷേട്ടൻ. അപ്പോൾ അഡ്മാസ് അണി ചുരുക്കിയ കൽമാസിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അല്ലിയാമ്പൽ അതുപോലെ തന്നെ ഫാത്തിമാസ് എന്ന് പറയുന്ന വണ്ടീൻ്റെയൊക്കെ റിവ്യൂ ഇവിടുന്ന് കാഞ്ഞങ്ങാട് തന്നെ വരാനുണ്ട്. അതിന് മുമ്പ് ടൈഗർ കോച്ചിൻ്റെ വീഡിയോ വരാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും പിന്നെ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.